റോസിൻ്റെ കമ്പ് ഉണങ്ങുന്നു എന്ന് കണ്ടാലും നിങ്ങൾ ചെയ്യേണ്ടത് മെയിനായിട്ട് പൂ രണ്ടല താഴെ വെച്ച് അല്ലെങ്കിൽ കമ്പ് എവിടെ വെച്ചാണോ ഉണങ്ങിയത് അതിൻ്റെ സ്വല്പം താഴെ വെച്ച് ഒരിഞ്ചെങ്കിലും താഴെ വെച്ച് താഴെ വെച്ച് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമായിട്ട് നല്ലപോലെ ഇച്ചിരി ഫംഗിസൈഡ് അവിടെ നിന്ന് തേച്ച് കൊടുക്കുക ലൈറ്റായിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് എടുത്ത് നല്ലപോലെ കലക്കിയതിന് ശേഷം നന്നായിട്ട് മൊത്തത്തിൽ വീഴത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ ചിലർ പറയുന്ന പോലെ കുരുടിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ മൊരടിച്ച് കണക്ക് നിൽക്കുന്നു പ്ലാന്റ് അത് കാലപ്പഴകം കൊണ്ടും അങ്ങനെ വരാനായിട്ട് സാധിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരോട്ടം ഇല്ലാതെ ഇരിക്കുന്ന ഒരു റോസിൻ്റെ എന്താ പറയുക വേരോട്ടം അതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അതിന് എല്ല് പറ്റുമെന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ നിന്ന് ഒന്ന് മാറ്റി പുതിയ മണ്ണിൽ നിറച്ച് നിർത്തി കൊടുക്കുക അതേപോലെ തന്നെ എല്ലുപൊടി എല്ല്പൊടി ചാണകപ്പൊടി ചകരിച്ചോറ് കടലപ്പിണ്ണാൻ കെക്കാൻ നിറ്റിയത് എല്ലാം മിക്സ് ചെയ്ത് ലൈറ്റ് ഒരു ജൈവ വളക്കൂട്ട് പോലാക്കി അതിനകത്ത് സ്വല്പം ആ മറ്റു മണൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോഡിൽ നിന്നും ഒഴുകി വരുന്ന മണ്ണ് കുറച്ചെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചരലായിരിക്കണം ചരൽ മണ്ണ് എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇതേപോലെ മിക്സ് ചെയ്ത് ഇട്ട് മേൽമണ് ഇളകി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇതും കൂടെ ഇതും ഒരു കാരണമാണ് മുരടിപ്പിന് ശ്രദ്ധിക്കുക ഇതിനകത്ത് ഏതാണ് വന്നതെന്ന് നിങ്ങൾ പ്ലാന്റ് കണ്ട് മനസ്സിലാക്കുക അതേപോലെ തന്നെ തളിര് ചുരുണ്ട് പോകുന്ന അസുഖം നിങ്ങളെ റോസിനുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ട് നല്ല വൃത്തിയാമ എണ്ണം ബ്രൂൺ ചെയ്ത് കളഞ്ഞതിന് ശേഷമായിട്ട് തളിര് വരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡോഫിൽ കൊടുത്തതിന് ശേഷമായിട്ട് ടഫ്ഗർ എന്ന് പറയുന്നൊരു മരുന്ന് മേടിക്കാൻ കിട്ടും അത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലങ്ങിയതിന് ശേഷം ഇൻഡോഫിൽ എന്ന് കൊടുക്കുന്നോ ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതേപോലെ തന്നെ യൂറിയ ചോട്ടിൽ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അത് ഫോളിയാറായിട്ട് മാത്രമേ കൊടുക്കുന്നത് നല്ലതാണ് റോസിന് അതായത് രണ്ട് ഗ്രാം ഒരു ഒരു ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലെടുക്കുക നല്ല പോലെ കലക്കുക അതിനുശേഷം ഫോളിയാറായിട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ആ മൂട്ടിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നുള്ളതല്ലാതെ ഡയറക്റ്റ് അങ്ങനെ യൂറിയ കൊടുക്കേണ്ട കാര്യമില്ല അതൊരു പൊടിക്കൈയാണ് ഈ യൂറിയ കൊടുക്കുന്നത് അതുകൊണ്ട് ലൈറ്റായിട്ട് വളരെ ലയിപ്പിച്ച് വേണം കൊടുക്കാനായിട്ട് റോസിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മുരടുപ്പ് മാറാനായിട്ട് ഒന്നും എനിക്ക് പറഞ്ഞു തരാനില്ല ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇടുക ആദ്യമേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ശേഷമായിട്ട് ടഫ്ഗർ അതായത് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും ഇൻഡോഫിൽ കൊടുക്കുക ഏറ്റവും കൂടുതൽ ഫംഗസ് കാണുവാണെങ്കിൽ നമുക്ക് ഫംഗിസൈഡാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇൻസെക്റ്റ് കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസെക്റ്റ് സൈഡാണ് കൊടുക്കുക ഒരുപാട് വീഡിയോയുടെ താഴെ ഇതേപോലെയുള്ള കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറയേണ്ടി വന്നത് അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് റാഫിഡാഫോറ ഹൈ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല മതിൽ ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ പടന്നു കയറ്റാൻ ഏറ്റവും നല്ലതാണ് വലിയ ലീഫാണ് നല്ല ഭംഗിയായിട്ട് പടന്ന് കയറും അതേപോലെ തന്നെ മരങ്ങളോ അല്ലെങ്കിൽ തെങ്ങിനകത്തൊക്കെ വെച്ച് പലയിടത്തും കണ്ടു അന്നേരം ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന റാഫിഡാഫോറ ഹൈ എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റ് ഇതിൻ്റെ തൈ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറ് ചെയ്ത് തരുന്നതായിരിക്കും കിടിലഞ്ചെടി ആട്ടോ ഒരു രക്ഷയില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വൈഡ് ഏരിയയൊക്കെ നമുക്ക് ഇതേ കൊണ്ട് തന്നെ നമുക്ക് മതിലിലൊക്കെ പടത്തി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വെട്ടുകലിൻ്റെ മതിലാണെങ്കിൽ അതിനകത്ത് പടത്തിയെടുക്കാം അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പൂശാത്ത മതിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ പടത്തിയെടുക്കാം പ്ലാന്റ് ചുമ്മാ ഒന്ന് വെച്ചിട്ട് ചെറിയൊരു ഹോ ചെറിയൊരു ആണി വെച്ചിട്ടൊന്നടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇത് തന്നെയും കയറിക്കോളും പിന്നീട് ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെ കയറിക്കോളും ഇ ഐ വി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് സാധനം കാണാനായിട്ട് അന്നേരം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോൾ എല്ലാവർക്കും ശുഭധനം നേരുന്നേരും